നമസ്കാരം, ധ്വനിമേടയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്ടായിട്ട് ദൃഷ്ടി ദോഷം, കണ്ണേറ് ദോഷം, കണ്ണിൻ ദോഷം, കണ്ണേറ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി ഒരു ഷോർട്ട് ഇട്ടിരുന്നു. പല ആൾക്കാരും വിളിച്ചു ചോദിക്കുകയും മെസ്സേജ് ഇടുകയൊക്കെ ചെയ്തു. അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യണം, സമയക്കുറവ് മൂലം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ പോലെ ഈ കണ്ണേർ ദോഷം, കണ്ണിൻ ദോഷം, ദൃഷ്ടി ദോഷം ഇതൊക്കെ ഉള്ളതാണോ? ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേറ് അല്ലെങ്കിൽ കമ്പേറ് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പല പേരിൽ കണ്ടുവരുന്ന ഒരു ഇതാണ്. ഇപ്പം വളരെയധികം നമുക്ക് ദോഷം ചെയ്യാവുന്ന, വളരെയധികം പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ വളരെയധികം നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ ദൃഷ്ടിദോഷം മാറാനുള്ള കുറച്ച് ടിപ്പൊക്കെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ടാവും. നമുക്ക് ആദ്യം ഇതെന്താണ് ദൃഷ്ടിദോഷം, എങ്ങനെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് ഇത് നമ്മളിലേക്ക് വ്യാപിക്കുക, പ്രശ്നമാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു കടയായിക്കോട്ടെ, ഒരു സ്ഥാപനമായിക്കോട്ടെ, ഒരു വീടായിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു നെഗറ്റീവ് ഊർജം കൊണ്ട്, അതായത് ഈ പോസിറ്റീവ് നെഗറ്റീവ് ഊർജ പ്രവാഹമുണ്ട് അല്ലെങ്കിൽ എനർജി ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഒരു കട, കച്ചവട സ്ഥാപനം, ബിസിനസ് സ്ഥാപനം ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ ദൃഷ്ടി അല്ലെങ്കിൽ ആ നെഗറ്റീവ് ചിന്തയോടുള്ള ദൃഷ്ടി പതിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്തയോടുള്ള നോട്ടം കൊണ്ടൊക്കെ ചിലപ്പോൾ ദോഷമായി ബാധിക്കാറുണ്ട്. അപ്പാടെ ആ ബിസിനസ് നിൽക്കാറുണ്ട്, കടയുടെ കച്ചവടം നിൽക്കാറുണ്ട്. ചിലപ്പം ഈ കന്നുകാലികൾ, നാൽക്കാലികളൊക്കെ നിൽക്കുന്നവരെ നോക്കിയാലൊക്കെ അത് പ്രത്യേക രീതിയിൽ നമ്മളെ ബാധിക്കാറുണ്ട്. ചിലപ്പോൾ ചില പശു അല്ലെങ്കിൽ അതേപോലെ ആട് പോലെയുള്ള കന്നുകാലികളെയൊക്കെ വളർത്തുമ്പോൾ അതിന് പാല് കുറയുക, അല്ലെങ്കിൽ അതിന് അസുഖങ്ങൾ ഉണ്ടാകുക, ഒരു മന്ദത പോലെ വരിക, അങ്ങനെയൊക്കെ വരാം. മനുഷ്യനോ ജീവജാലങ്ങൾക്കോ മറ്റു വസ്തുക്കൾക്കോ ദോഷം വരുന്നതിന്, ഒരാളുടെ ദൃഷ്ടി കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എനർജി കൊണ്ട് ദോഷം വരുന്നതിനാണ് കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടി ദോഷം, കമ്പേറ് എന്നൊക്കെ പറയുന്നത്. ഇത് വളരെ സത്യസന്ധമായ കാര്യമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും, നല്ലതായിട്ട് കായ്ച്ചു നിൽക്കുന്ന, പൂത്ത് നിൽക്കുന്ന വലിയ മരങ്ങളൊക്കെ കണ്ടാൽ കണ്ണിന് അല്ലെങ്കിൽ നോക്കുന്നതിൻ്റെ നെഗറ്റീവ് എനർജി കൂടുതലുള്ള ഒരാൾ, നോക്കുമ്പോൾ അതിൻ്റെ എനർജി ലെവൽ കൂടുതലായിട്ട് പോകുന്ന ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ചില വൃക്ഷങ്ങൾ, കായ്ച്ചയ്ക്കുന്ന വൃക്ഷങ്ങളൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ട്, ചില പൂത്ത് നിൽക്കുന്ന ചെടികളൊക്കെ പോകാറുണ്ട്. അപ്പം അത് മനുഷ്യർക്ക് മാത്രം ബാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇതിൽ ചിലപ്പം നല്ല ഉയർന്നു വരുന്ന പല സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കുന്ന ബിസിനസ്സുകൾ ഒക്കെ ദൃഷ്ടി ദോഷം കൊണ്ട്, കണ്ണിൻ ദോഷം കൊണ്ടൊക്കെ പോകാറുണ്ട്, അല്ലെങ്കിൽ അത് ബിസിനസ് ഡള്ളാകാറുണ്ട്. ദൃഷ്ടി ദോഷം കൊണ്ട് നശിച്ചുപോയ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ചിലപ്പം കരിങ്കണ്ണെന്നൊക്കെ ചില ആൾക്കാർ പറയും, ചില ആൾക്കാർക്ക് കണ്ണ് കരിങ്കണ്ണാണ്, അല്ലെങ്കിൽ അവരുടെ കണ്ണ് പ്രത്യേക നോട്ടം ഭയങ്കര പ്രശ്നമാണ്, തീക്ഷ്ണതയുള്ള നോട്ടം, ആ ഒരു എനർജി ലെവലൊക്കെയാണ് കൂടുതലും അവരുടെ പ്രശ്നങ്ങൾ. അവർ പോലും അറിയാതെ, അവർ മനസ്സിൽ പോലും വിചാരിക്കാതെ ചില കാര്യങ്ങളൊക്കെ അവരുടെ നോട്ടം കൊണ്ടൊക്കെ സംഭവിക്കാറുണ്ട്. അവരുടെ കുറ്റമൊന്നുമല്ല, ഒരിക്കലും അവരുടെ കുറ്റമാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഗൃഹനിർമ്മാണ സമയത്ത് നമ്മൾ അല്ലെങ്കിൽ പലപ്പോഴും പല സ്ഥാപനങ്ങളുടെ മുന്നിലും ഈ പാലയുടെ അല്ലെങ്കിൽ കള്ളിമുൾച്ചെടി, അതെ, അല്ലെങ്കിൽ ഒരു വികൃതമായ രൂപങ്ങളൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. എപ്പോഴും നമ്മൾ വീടൊക്കെ നിർമ്മിക്കുമ്പോഴല്ല, ഗൃഹം നിർമ്മിക്കുന്ന സമയത്ത് ഒന്നുകിൽ അതിന് കോലം കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ ദൃഷ്ടിവതിയായിരിക്കാനുള്ള വികൃതമായ രൂപങ്ങൾ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ ആൾരൂപങ്ങൾ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഇത് മറച്ചു വെക്കുക, ഷീറ്റിട്ടൊക്കെ മറച്ചു വെക്കാറുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പല വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ പോലും ഷീറ്റിട്ടൊക്കെ മറച്ചു വെക്കുന്ന കണ്ടത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആരെങ്കിലും കാണുന്ന ആൾക്കാർക്ക് ഇതിനോട് അമിതമായ ഒരു ആഗ്രഹമോ ഒരു ഇഷ്ടമോ തോന്നിയിട്ട് ദൃഷ്ടി പതിയാതിരിക്കാനും, കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി നല്ലത് നല്ലതെന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ടൊക്കെ മാറാൻ സാധ്യതയുള്ളതുകൊണ്ടും, ആ കണ്ണ് ദോഷം ഇപ്പം വികൃതമായ രൂപം വെച്ച് കഴിഞ്ഞാൽ ഈ നോക്കുന്നവരുടെ ശ്രദ്ധ പെട്ടെന്ന് ആ രൂപത്തിലേക്കാവും. അതുകൊണ്ടാണ് വികൃതമായ രൂപങ്ങൾ, ഭയങ്കര ഭയാനകമായ അല്ലെങ്കിൽ വികൃതമായ രൂപങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം ആ നോക്കുന്ന സമയത്ത് അവരുടെ ദൃഷ്ടി ആ വസ്തുവിലേക്ക് പോവുകയും മറ്റേതിന് ദോഷം സംഭവിക്കാതിരിക്കും എന്നൊരു വിശ്വാസമാണ്. ദൃഷ്ടിദോഷം വളരെയധികം, അല്ലെങ്കിൽ കണ്ണിൻ ദോഷം വളരെയധികം. എൻ്റെ വീട്ടിലെ അമ്മൂമ്മയും അമ്മയും ഒക്കെ ഈ കണ്ണിൻ ദോഷമൊക്കെ വന്ന പശുക്കൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ദോഷം വന്നു കഴിഞ്ഞാൽ ഭസ്മത്തിലോ വെള്ളത്തിലോ ഒക്കെ ഓതി ജപിച്ചു കൊടുക്കുന്നതൊക്കെ ഞാൻ പണ്ട് മുതലേ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ പണ്ട് മുതലേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് അവർക്ക് ഫലിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പലപ്പോഴും പശു പാല് കുറവാണ്, കുറച്ച് ദിവസമായിട്ട് പശുവിന് പാല് കുറവാണ്, ആരോ ഒരാൾ വന്ന് നോക്കിയിട്ട് നല്ല പാലുള്ള പശുവാണല്ലോ എന്ന് പറഞ്ഞു, അതിന് ശേഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഓതി കൊടുത്ത് ഇത് പശുവിനെ ഇതുകൊണ്ട് ഭസ്മം ഇട്ട് കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ വെള്ളത്തിട്ട് കുളിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം മുതൽ അത് റിസൾട്ടായി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് റിസൾട്ട് ആകുന്നതാണ്. ദൃഷ്ടി ദോഷമായിക്കോട്ടെ, നാവേറായിക്കോട്ടെ, ഏത് ദോഷങ്ങളാണെങ്കിലും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ നാട്ടിൽ പണ്ടൊരു ഒരു കഥ, ഒരാൾ ഒരു പ്ലാവിൽ നിറയെ ചക്ക കായ്ച്ചു നയിക്കുന്നു, അമിതമായിട്ട് ചക്ക, വളരെ കായ്ച്ചു നയിക്കുന്നു. ചിലർ വളരെ ചക്ക പ്ലാവിന് ഭ്രാന്തായി എന്ന് പറയുന്ന പോലെ കായ്ച്ചു നയിക്കുന്ന ഒരു പ്ലാവിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം ഇത്തവണ നല്ല കായുവാണല്ലോ അല്ലെങ്കിൽ നല്ല ഫലമാണല്ലോ ഈ പ്ലാവിനെന്ന് പറയുകയും രണ്ടോ മൂന്നോ ദിവസക്കുള്ളിൽ ഈ ചക്ക
വാടിപ്പഴുത്ത് വീണ് പോയ ഒരു കഥയൊക്കെ കേട്ടിട്ടുണ്ട്. നേരാണോ കള്ളമാണോ എന്ന് അറിയത്തില്ലെങ്കിലും അത് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ ആ ഒരു വ്യക്തിയുടെ ഒരു കണ്ണിന്റെ പ്രശ്നം അല്ലെ, ആ ഒരു നോട്ടത്തിന്റെ ഒരു പ്രശ്നമാണ്. പല ആൾക്കാരും ആ വ്യക്തി വരുമ്പോൾ റോഡിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണാതെ പോവുകയൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ആ വ്യക്തിയുടെ കുറ്റമൊന്നുമില്ല. നമ്മൾ ഒരിക്കലും ഒരാൾ പോലും കണ്ണ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് അവരുടെ ദോഷമോ വിരോധമോ ഒന്നും വെച്ച് പുലർത്താൻ പാടില്ല. അവര് മനുഷ്യരാണ്, അവരുടെ കണ്ണിന്റെ തീക്ഷ്ണത അല്ല എനർജി ലെവൽ കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ വിരോധിക്കാനോ പ്രശ്നമാക്കാനോ ഒന്നും ചെയ്യാനല്ല പറഞ്ഞത്. ഇങ്ങനെ ഒരു ദോഷമുണ്ട്. അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഫംഗ്ഷന് കല്യാണത്തിന് മറ്റേ ചെല്ലുമ്പോൾ എല്ലാവരും നല്ലൊരു കുഞ്ഞാണ്, വളരെ ഓമനത്തുള്ള കുഞ്ഞാണ്, വളരെ നല്ല സുന്ദരനാണ്, സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ് വളരെ വളരെയധികം പ്രകീർത്തിച്ച് അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തെയോ അവരുടെ ഉത്സാഹത്തെയോ സ്മാർട്ട്നെസ്സിനെയോ ഒക്കെ പ്രകീർത്തിച്ച് പറഞ്ഞു കഴിയുമ്പോൾ രാത്രി വീട്ടിൽ വന്ന് ഈ കുഞ്ഞ് രാത്രി വെളുക്കുവോളം കരയുകയും ഭയങ്കര പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അമ്മമാർ കടുകൊഴിഞ്ഞിടുക, മറ്റേ മുളക് ഒഴിഞ്ഞിടുക, ഉപ്പൊഴിഞ്ഞിടുക, അല്ലെങ്കിൽ നാണയം ഒഴിഞ്ഞ് ക്ഷേത്രത്തേക്ക് ഒക്കെ ചരട് കെട്ടുക, അല്ലെ ക്ഷേത്രത്തിൽ നിന്ന് ജപിച്ച് ചരട് കെട്ടുക, ഇതൊക്കെ ചെയ്യുമ്പോൾ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ദൃഷ്ടിദോഷത്തിന്റെ ഫലങ്ങളാണ്. കണ്ണ് വെക്കുക എന്ന് പറയും, പലരെയും കണ്ണ് വെച്ച് കണ്ട് മോഹിക്കുന്ന, പണ്ട് യക്ഷിഗന്ധർവന്മാരെ കണ്ട് മോഹിക്കാറുണ്ട്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ പറഞ്ഞു കണ്ട് മോഹിക്കുന്ന യക്ഷിഗന്ധർവന്മാരാണത്. എന്ന് പറഞ്ഞ പോലെ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു മോഹം, ഒരു ആഗ്രഹം, ഒരു സന്തോഷം ഒക്കെ ചിലപ്പോൾ നെഗറ്റീവ് എനർജി ആയിട്ടൊക്കെ ഇവർക്ക് ബാധിക്കാറുണ്ട്, കുട്ടികൾക്കൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ദൃഷ്ടിദോഷം ഏൽക്കാതിരിക്കാൻ വേണ്ടി കടുകൊക്കെ ഒഴിഞ്ഞിടുന്നുണ്ട്. ദൃഷ്ടിദോഷം വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യനെ തന്നെ മാറ്റാവുന്ന വഴികളും പ്രകൃതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ ദൃഷ്ടിദോഷം ഈ പറഞ്ഞ മറ്റു ദോഷങ്ങളിലോട്ട്, ബാക്കിയുള്ള ദോഷങ്ങളോട് പൂജ ചെയ്തോ ക്ഷേത്രത്തിൽ വഴിപാട് കൊടുത്തോ പൈസ മുടക്കിയോ ചെയ്യേണ്ടതല്ല. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഇത് കണ്ണിനൊക്കെ ഊതി കൊടുക്കുന്ന പ്രതിഫലയിച്ചയില്ലാതെ പൈസ വാങ്ങാതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് വീട്ടുകാർക്ക് ചെറിയ അവർക്കറിയാവുന്ന ചെറിയ ടെക്നിക്ക് കൊണ്ടൊക്കെ ഇത് മാറ്റാവുന്നതാണ്. ഇത് വലിയ ദോഷമൊന്നുമല്ല, ചെറിയ ദോഷമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് വസ്തുക്കൾ കൊണ്ട് തന്നെ നിങ്ങൾക്കത് മാറ്റാവുന്നേ ഉള്ളൂ. ഏറ്റവും വലിയ ഇത് കുട്ടികൾക്കൊക്കെ അങ്ങനെ പേടി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഉപ്പൊഴിഞ്ഞിടുക, കടലൊഴിഞ്ഞിടുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാറ്റമുണ്ട്. അങ്ങനെ പാണൽ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, നമ്മളെ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്ന പാണലില. പാണലില പണ്ടത്തെ ആൾക്കാർ ഈ കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനകത്തോ അല്ലെങ്കിൽ ഉടുപ്പിന്റെ പോക്കറ്റിനകത്തോ എവിടെയെങ്കിലുമൊക്കെ തിരികെ വെക്കാറുണ്ട്, കാരണം കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ടുപോകും, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ വലിയ പൊട്ടുകൾ, കാരണം വലിയ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന വലിയ പൊട്ടുകളൊക്കെ ഇടും. എല്ലാവരും ആ ശ്രദ്ധ അവരുടെ ആദ്യത്തെ കണ്ണ് ഫസ്റ്റ് നോട്ടമാണ് പ്രശ്നം ഉണ്ടാകുക. ആ നോട്ടം അപ്പൊ പൊട്ടിലേക്ക് പോവുകയും കുട്ടിയിലേക്ക് ബാധിക്കില്ല എന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട്. വലിയ പൊട്ടിടുക, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും വെക്കുക, അല്ലെങ്കിൽ യന്ത്രങ്ങൾ ധരിക്കുക, ചരട് കെട്ടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മാർക്കൊക്കെ ശരീരത്തിലിടുക, അല്ലെങ്കിൽ ചില ആൾക്കാർ ഇരുമ്പൊക്കെ ഉണ്ട്. അതായത് ശരിക്കും ഈ യക്ഷിഗന്ധർവന്മാർ അതേപോലെയുള്ള പ്രേത പിതൃ സാന്നിധ്യങ്ങളൊക്കെ ദൃഷ്ടി പതിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇരുമ്പ് വെക്കുക എന്നൊക്കെ സങ്കല്പമൊക്കെ ഉണ്ട്. അതൊക്കെ എത്രമാത്രം ലോജിക് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റിയൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിൽ പോലും നമുക്ക് ഒരു തകിടോ അല്ലെ യന്ത്രമോ എന്തെങ്കിലും ദൈവികമായ ചരടോ ഒക്കെ ജപിച്ച് കെട്ടിയാൽ കുറേയധികം ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കും. അല്ലെങ്കിൽ നാണയം ഒഴിഞ്ഞിട്ടാൽ, കടുക് ഒഴിഞ്ഞിട്ടാൽ ഓക്കെ. ഇനിയിപ്പം മുതിർന്നവർക്കോ കൊച്ചുകുട്ടികൾക്കോ ദൃഷ്ടിദോഷം വളരെയധികം ബാധിച്ച് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കരച്ചിലൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടോ മരുന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും മാറുന്നില്ല കുട്ടികളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ ടിപ്പ്, ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ദൃഷ്ടിദോഷത്തിന് ദൃഷ്ടിദോഷ പരിഹാരമായിട്ട് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മൂന്ന് ഐറ്റത്തിൽ കൂടുതൽ എടുത്താൽ മതി. എല്ലാ സാധനങ്ങളും എടുക്കണം, എല്ലാ സാധനങ്ങളും എടുത്താൽ ഏറ്റവും നല്ലതാണ്. ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ കുറച്ച് വിധം എടുക്കാം. ഒരു പേപ്പറിനകത്തോ ഒരു ഇലക്കകത്തോ അല്ലെങ്കിൽ ഒരു മറ്റേ പൊടിയിലേക്കകത്തോ അല്ലെങ്കിൽ വെറ്റിലേക്കകത്തോ ഇതല്ലെങ്കിൽ എന്തിനകത്തെങ്കിലും കത്തിക്കാൻ പറ്റുന്ന എന്തിനകത്തെങ്കിലും ഒരു പേപ്പറിലോ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൽ എടുക്കരുത്, വേറെ എന്തെങ്കിലും വസ്തുക്കളിനകത്ത് കുറച്ച് കടുക്, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, കുറച്ച് വെളുത്തുള്ളി, അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ തൊലിയാണെങ്കിലും മതി, വെളുത്തുള്ളിയാണെങ്കിലും മതി, ചുവന്ന മുളക്, വറ്റൽ മുളക് എന്ന് പറയുന്ന ചുവന്ന മുളക്, മഞ്ഞൾപ്പൊടി, കാന്താരി മുളക്, പാണലില, പിന്നെ ആലം എന്ന് പറയുന്ന സാധനം അങ്ങാടി കടയിൽ വാങ്ങിക്കാൻ പണ്ട് കാലത്ത് ഷേവൊക്കെ ചെയ്യുമ്പോൾ മുറിവൊക്കെ എടുക്കാൻ ആലം ചെറിയ പൊടിയാക്കിയത്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഐറ്റംസിൽ ഏതെങ്കിലും മൂന്നോ അഞ്ചോ അല്ലെങ്കിൽ ഏഴോ ഒൻപതോ ഐറ്റം എടുത്തിട്ട് നിങ്ങളൊരു പേപ്പറിലോ എന്തിനകത്താണെന്ന് പൊതിഞ്ഞിട്ട് ആർക്കാണ് ദൃഷ്ടദോഷം, കുട്ടിക്കാണെങ്കിൽ ഉതിർന്നവർക്കാണെങ്കിൽ, ദൃഷ്ടദോഷമേറ്റവർക്ക് തല മുതൽ പാദം വരെ 9 തവണ ഉഴിയണം. മൊത്തമായിട്ട് ശരീരത്തിൽ മുൻപിൽ നിന്നും പുറകിൽ നിന്നും 9 തവണ ഉഴിഞ്ഞ് കത്തുന്ന തീയിലിടണം. അല്ല, ഇത് കൊണ്ടുപോയി തീ കത്തിക്കരുത്. ഒരു വിറകടുപ്പ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെറിയ ചട്ടിക്കകത്തോ എന്തെങ്കിലും വെച്ചിട്ട് ചിരട്ടയൊക്കെ വെച്ചിട്ട് കത്തിക്കുക. കത്തിച്ചിട്ട് അതിലേക്ക് കൊണ്ടിട്ടിട്ട് ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം കത്തി പൊട്ടി പോകണം. അതാണ് കൺസെപ്റ്റ്. ഒഴിഞ്ഞ് ഈ ഒഴിയുന്ന സമയത്ത് ഒഴിയുന്ന ആൾ പ്രത്യേകിച്ച് വേറെ ഒന്നും സംസാരിക്കരുത്, വേറെ ഒന്നും ചിന്തിക്കരുത്. ഇത് ഒഴിഞ്ഞ് ദോഷം മാറണമെന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മുടെ വാസനമൂർത്തിയോ അല്ലെങ്കിൽ ദേശദേവതയോ കൃഷ്ണനെയോ ഏത് ദൈവത്തെ വിളിച്ചിട്ടും ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 9 തവണ ശരീരം മൊത്തം ഒഴിയുക.
അതിനുശേഷം പുറകു വശത്തൂടെ 9 തവണ ഒഴുകുക, അല്ലെങ്കിൽ ശരീരം മൊത്തമായിട്ട് 9 തവണ ഒഴിഞ്ഞിട്ട് ഇത് അടുപ്പിൽ കൊണ്ട് കത്തിച്ച് കളഞ്ഞാൽ ഒരുവിധപ്പെട്ട ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറും. ഇനി ദൃഷ്ടിദോഷം സംഭവിച്ചാൽ, അല്ലെങ്കിൽ വലിയ ദൃഷ്ടിദോഷമൊക്കെ സംഭവിച്ചാൽ, ഈ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു 6 കുരുമുളക് എടുത്തിട്ട് നിങ്ങൾ 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം വീടിന് പുറത്തിറങ്ങിയിട്ട് 6 കുരുമുളക് എടുത്ത് ഒന്ന് മുൻപോട്ട്, ഒന്ന് വലത്തോട്ട്, ഒന്ന് ഇടത്തോട്ട്, ഒന്ന് പുറമോട്ട്, ഒന്ന് മുകളിലേക്ക്, ഒന്ന് താഴേക്ക്, ഇങ്ങനെ സങ്കല്പിച്ച് ആദ്യം ഇത് 9 തവണ ശരീരത്തിന് ചുറ്റും ഒഴിയുക. 6 കുരുമുളക് എടുത്തിട്ട് 9 തവണ ശരീരത്തിന് ചുറ്റും ഒഴിയുക. ഒഴിഞ്ഞതിന് ശേഷം ഈ 6 കുരുമുളക് ആദ്യം വലത്തോട്ട്, പിന്നെ ഇടത്തോട്ട്, പിന്നെ മുൻപോട്ട്, പിന്നെ പുറമോട്ട്, ഒരെണ്ണം മുകളിലേക്ക്, ഒരെണ്ണം താഴേക്ക് എന്ന സങ്കല്പത്തിൽ ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് കയറി പോരുക. അതിനുശേഷം അന്നത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊരു നിയമമൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആ ദോഷം മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ 2 ടിപ്പുകൾ പ്രധാനമായിട്ടും ദൃഷ്ടിദോഷം ചെയ്യാവുന്ന, ഒരു പണച്ചെലവും ഇല്ലാതെ ചെറിയ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ വെച്ച് ദൃഷ്ടിദോഷം മാറ്റാം. അപ്പോൾ ഇതേപോലെയുള്ള പല പല ചെറിയ ചെറിയ ടിപ്സ്, നുറുങ്ങ് ടിപ്സൊക്കെയാണ്, ഇത് വലിയ ടിപ്സായിട്ടൊന്നും വിചാരിക്കരുത്, നുറുങ്ങ് നുറുങ്ങ് വിദ്യകളാണ്. ഇതേപോലെയുള്ള ഒരുപാട് വിദ്യകൾ നിങ്ങൾക്ക് പകർന്നു തരാൻ ആഗ്രഹമുണ്ട്. നമ്മളിത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സമയക്രമം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നവരെ നന്ദി, നമസ്കാരം.